എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടൈപ്സ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നെറ്റ്വർക്കിൻ്റെ ടൈപ്സ് എന്ന് നോക്കാം. ഒന്നുണ്ട് ലാൻ ഉണ്ട്, മാൻ ഉണ്ട്, വാൻ ഉണ്ട്, പാൻ ഉണ്ട്. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നമുക്ക് ഓരോ നെറ്റ്വർക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുക. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ എ സ്മോൾ ഏരിയ സച്ച് എസ് ബിൽഡിംഗ്, ഓഫീസ് എക്സെട്ര. അപ്പം ബിൽഡിങ് ഓഫീസിലൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണെന്ത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് പറയാം. അതായത് ഇപ്പം ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയ ആണ്, അതുപോലെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഏരിയ ആണ്. അപ്പം ബിൽഡിങ്ങിലും ഓഫീസിലൊക്കെ എന്താണ് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണെന്ന് ശരിക്കും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് എന്താണ് ഒന്നോ രണ്ടോ സിസ്റ്റത്തിനെ നമ്മൾ കണക്ട് വയർ ഉപയോഗിച്ചിട്ടോ വയർലെസ് ആയിട്ടോ കണക്ട് ചെയ്തെന്തായി അതൊരു നെറ്റ്വർക്കായി. അപ്പം നമ്മളൊരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുക്കുക, അപ്പോൾ ആ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഒരു ഉള്ള എല്ലാ സിസ്റ്റത്തിനും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ എന്തായി അതൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കായി. ലാൻ ഈസ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് ടു ഓർ മോർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം സച്ച് എസ് ടിസ്റ്റ് പെയർ, കൊയാക്സൽ കേബിൾ എക്സെട്ര. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മീഡിയംസ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ലാനിൽ ഉപയോഗിക്കുന്ന മീഡിയംസ് ആണ് ടിസ്റ്റ് പെയർ കേബിൾസും അതുപോലെ തന്നെ കൊയാക്സൽ കേബിളും. അപ്പോൾ ഈ ടിസ്റ്റ് പെയറും കൊയാക്സൽ കേബിളൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാണ്ട്, അപ്പം ആ ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് ഓരോന്ന് ഡീപ്പായിട്ട് പഠിക്കാം. അപ്പം ഓർത്ത് വെക്കുക, ലാനിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് ആണെന്ത് ടിസ്റ്റ് പെയറും അതുപോലെ തന്നെ കൊയാക്സൽ കേബിൾസും. ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ആസ് ഇറ്റ് ഈസ് ബിൽറ്റ് വിത്ത് ഇൻഎക്സ്പെൻസീവ് ഹാർഡ്വെയർ സച്ച് എസ് ഹബ്ബ്, നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് ആൻഡ് ഈഥർനെറ്റ് കേബിൾ. നമുക്കറിയാം ഈ ലാൻ എന്ന് പറഞ്ഞാൽ മറ്റ് നെറ്റ്വർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ് കുറവാണ്. കാരണം അവിടെ എക്സ്പെൻസ് വളരെ കുറവായ ഹാർഡ്വെയർസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഹബ്ബ്, ദെൻ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ്, ഈഥർനെറ്റ് കേബിൾ. അപ്പോൾ ഇതൊക്കെ നമ്മളാണ് ഇൻഎക്സ്പെൻസീവായ ഹാർഡ്വെയർസ് ആണ്. അപ്പം ചിലവ് കുറഞ്ഞ ഹാർഡ്വെയർസ് ഉപയോഗിക്കുന്നതെന്താണ് ഇവിടെ കോസ്റ്റ് വളരെ കുറവാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഏരിയയിലേക്ക്, അപ്പം ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ലൈബ്രറി, അപ്പം അതൊക്കെ എടുക്കാനൊരു ചെറിയ ഏരിയ ആണ്. അപ്പോൾ ചെറിയ ഏരിയയ്ക്ക് എന്താണ് കുറച്ച് എന്താ മതി കേബിൾസൊക്കെ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലവ് നമുക്ക് അത്രയ്ക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദ ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് അറ്റ് ആൻ എക്സ്ട്രീംലി ഫാസ്റ്റ് റേറ്റ് ഇൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ നമുക്കറിയാം ലാൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ചെറിയ ഏരിയ ആകുമ്പോൾ എന്താണ് നമുക്ക് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് ഹയർ സെക്യൂരിറ്റി. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണ് ഒരു സ്മോൾ ഏരിയയിലായതുകൊണ്ട് എന്താണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് വരുന്നില്ല സെക്യൂരിറ്റി അറ്റാക്സ് ഒന്നും വരുന്നില്ല. അതായത് പുറത്ത് നമുക്ക് വേറൊരു നെറ്റ്വർക്കായിട്ട് കണക്ഷൻ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് നെറ്റ് സെക്യൂരിറ്റി അറ്റാക്സ് ഒക്കെ നമുക്ക് വളരെ കുറവായിരിക്കും ലാനിൽ. അപ്പോൾ ലാനിൽ എക്സാമ്പിൾ ആണെന്ത് നമ്മുടെ ലൈബ്രറി, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഒരിപ്പോൾ ഒരു ഓഫീസ്, ഇതൊക്കെയാണെന്ത് ലാനിന് എക്സാമ്പിൾ. അപ്പോൾ ഒരു സ്മോൾ ഏരിയയിൽ കമ്പ്യൂട്ടേഴ്സൊക്കെ കണക്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണെന്ത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ അതിലുപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണെന്ത് ടിസ്റ്റ് പെയറും കൊയാക്സൽ കേബിളൊക്കെ. ദെൻ ഇത് വളരെ ലെസ് എക്സ്പെൻസീവ് ആണ്. ദെൻ നമുക്ക് ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഹയർ സെക്യൂരിറ്റി ഉണ്ട്. അടുത്തൊരു നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് അറേഞ്ച്ഡ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺ ടിപ്പിക്കലി വിത്തിൻ എ റേഞ്ച് ഓഫ് 10 meters. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിവൈസൊക്കെ കണക്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണ് ശരിക്കുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ പേഴ്സണായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈസൊക്കെ കണക്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണെന്ത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് ദി കമ്പ്യൂട്ടർ ഡിവൈസസ് ഓഫ് പേഴ്സണൽ യൂസ്. അപ്പോൾ നമുക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നെറ്റ്വർക്കാണെന്ത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ചിട്ടുള്ള നെറ്റ്വർക്കാണെന്ത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ
computer devices that are used to develop the personal area network are the laptop, mobile phones, media player, PlayStation. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പും മൊബൈൽ ഫോണും മീഡിയ പ്ലേസും പ്ലേ സ്റ്റേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണ് ശരിക്കും എന്ത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നമുക്ക് ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാം, നമുക്ക് നമ്മളൊരു ലാപ്ടോപ്പ്, നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആയിരിക്കാം. അപ്പോൾ ആ ലാപ്ടോപ്പിലേക്ക് നമുക്ക് എന്താ കണക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ പറ്റും, ടാബ് കണക്ട് ചെയ്യാൻ പറ്റും, അതായത് ഫോണ് കണക്ട് ചെയ്യാൻ പറ്റും, ദെൻ സ്കാനേഴ്സ് പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും, ദെൻ മൗസ് കീബോർഡ് കണക്ട് ചെയ്യാൻ പറ്റും, മറ്റ് കമ്പ്യൂട്ടർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ് പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസാണ്. അങ്ങനെ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണ് എന്ത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇതിന് ശരിക്കും രണ്ട് കാറ്റഗറി ഉണ്ട്, നമുക്ക് വയേർഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കുണ്ട്, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കുണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണൽ പാനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ടൈപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് വയർ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വയർലെസ് നമുക്ക് ബ്ലൂടൂത്ത് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണത് മാൻ, അതായത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. നമുക്കിതിൽ നോക്കിയാൽ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ആദ്യം നമുക്ക് ചെറിയൊരു നെറ്റ്വർക്ക് കാണാം, ദെൻ അടുത്തൊരു നെറ്റ്വർക്ക്, ഒന്ന് രണ്ട് എന്താ ഒരു ഇവിടെ ശരിക്കും ഒരു ഡയഗ്രത്തിൻ്റെ ഒരു നാലോളം എന്തുണ്ട് ലാൻ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തെ ഒരു ലാൻ ആണ്, ദെൻ നെക്സ്റ്റ് ഒരു ലാൻ ആണ്, ദെൻ നെക്സ്റ്റ് ഒരു ലാൻ ആണ്, നെക്സ്റ്റ് ഒരു ലാൻ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും എന്താണ് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന്. എ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കവേഴ്സ് എ ലാർജർ ജോഗ്രഫിക് ഏരിയ ബൈ ഇൻ്റർകണക്റ്റിംഗ് എ ഡിഫറെൻ്റ് ലാൻഡ് ടു ഫോം എ ലാർജർ നെറ്റ്വർക്ക്. അതായത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ലാൻഡിനെ തമ്മിൽ ഡിഫറെൻ്റ് ലാൻഡിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണെന്ത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതായത് മെട്രോപൊളിറ്റൻ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലാർജർ ജോഗ്രഫിക്കൽ ഏരിയ ആണ്. ഫോർ എക്സാമ്പിൾ ആണ് ഒരു കൊൽക്കത്ത എന്ന സിറ്റി ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, ദെൻ ബാംഗ്ലൂർ എന്ന സിറ്റി ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അങ്ങനത്തെ ഒരു ലാർജർ ജോഗ്രഫിക്കൽ ഏരിയയിലെ ഡിഫറെൻ്റ് ലാൻഡിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണെന്ത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഒരു നെറ്റ് ഡയഗ്രത്തിലേക്ക് നോക്കാം, അവിടെ നമ്മളെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു ബാംഗ്ലൂരിനകത്തായിരിക്കാം. അപ്പോൾ എസ് ബി ഐ എന്ന് പറഞ്ഞൊരു ബാങ്ക് എടുക്കാം. അപ്പോൾ ഒരു എസ് ബി ഐക്ക് ബാംഗ്ലൂരിലെ ഡിഫറെൻറ്റ് സ്ഥലത്ത് നാല് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ എന്തായിരിക്കും ഒരു സ്ഥലത്തെ ബ്രാഞ്ചായിരിക്കും, ദെൻ നെക്സ്റ്റ് മറ്റൊരു സ്ഥലത്തെ ബ്രാഞ്ചായിരിക്കും, ദെൻ തേർഡ് മറ്റൊരു സ്ഥലത്തെ ബ്രാഞ്ച്, ഫോർത്ത് മറ്റൊരു സ്ഥലത്തെ ബ്രാഞ്ച്. അങ്ങനെ നാല് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന എസ് ബി ഐൻ്റെ ബ്രാഞ്ചസ് തമ്മിൽ കണക്ട് ചെയ്തുണ്ടാക്കിയ ഒരു നെറ്റ്വർക്കാണ് ശരിക്കുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഡിഫറെൻറ്റ് ലാൻഡിനെ തമ്മിൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയയിലെ ഡിഫറെൻറ്റ് ലാൻഡിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണത്. ഗവൺമെൻറ് ഏജൻസീസ് യൂസ് മാൻ ടു കണക്ട് ദി സിറ്റിസൺസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ മാൻ്റെ ഓണർഷിപ്പ് ആർക്കായിരിക്കും ഗവൺമെൻറ് ഏജൻസീസിനായിരിക്കും. ഒരു ഗവൺമെൻറ് ആയിരിക്കും എന്ത് ചെയ്യുക മാനിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇൻ മാൻ വേരിയസ് ലാൻഡ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അദർ ത്രൂ എ ടെലിഫോൺ എക്സ്ചേഞ്ച് ലൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയായിട്ട് അധികം ഉപയോഗിക്കാം ടെലിഫോൺ എക്സ്ചേഞ്ച് ലൈനൊക്കെയാണ്. ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പ്രോട്ടോക്കോൾസ് ഇൻ മാൻ ആർ. അപ്പോൾ നമുക്ക് ഇല്ല മാനിന് ഉപയോഗിക്കുന്ന കുറച്ച് പ്രോട്ടോക്കോൾസ് ഉണ്ട്, അതായത് പ്രോട്ടോക്കോൾസ് ആണ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആണ്. അപ്പോൾ മാനിൽ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോട്ടോക്കോൾസ് ആണ് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് റൂൾസ് ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് RS-232 ഫ്രെയിം റിലേ, ATM, ISDN, OC3, ADSL തുടങ്ങിയ പ്രോട്ടോക്കോൾസാണ് എന്ത് ചെയ്യുക മാനിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസ്. അപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ ഏരിയയിലെ ഡിഫറെൻ്റ് ലാൻഡിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കാണെന്ത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൻ്റെ ഓണർഷിപ്പ് ആയിരിക്കും ഗവൺമെൻറ്റിനായിരിക്കും. ടെലിഫോൺ എക്സ്ചേഞ്ച് ലൈനാണെന്ത് ശരിക്കും ഇതിലെ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിക്കുന്നത്. ദെൻ RS-232 ഫ്രെയിം റിലേ, ATM, ISDN ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസ്. ദെൻ നമ്മളുടെ ഒരു ലാസ്റ്റ് നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് എക്സ്റ്റെൻഡ് ഓവർ എ ലാർജർ ജോഗ്രഫിക്കൽ ഏരിയ സച്ച് എസ് സ്റ്റേറ്റ്സ് ഓർ കൺട്രി. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെയോ അല്ലെങ്കിൽ ഒരു വൻകരനെയൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ശരിക്കും എന്ത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാല്. ഒരു സംസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെയോ അല്ലെങ്കിൽ ഒരു വൻകരനെയോ ഒക്കെ കവർ ചെയ്തുകൊണ്ടുള്ള നെറ്റ്വർക്കാണ് ശരിക്കുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാല്. എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഈസ് ക്വൈറ്റ് ബിഗ്ഗർ നെറ്റ്വർക്ക് ദാൻ ദി ലൻ. അപ്പോൾ ലാൻ അപേക്ഷിച്ച് എത്രയോ വലിയ നെറ്റ്വർക്ക് ആയിരിക്കും എന്ത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്.
അപ്പം നമ്മൾ പാനിനെ കമ്പയർ ചെയ്തും ലാനിനെ കമ്പയർ ചെയ്തും മാനിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ ഇന്ന് കമ്പയർ ചെയ്യുന്നതിനേക്കാളും എത്രയോ വലിയ ലാർജ് നെറ്റ്വർക്കാണ് ശരിക്കും എന്ത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഈസ് നോട്ട് ലിമിറ്റഡ് ടു എ സിംഗിൾ ലൊക്കേഷൻ ബട്ട് ഇറ്റ് സ്പാൻസ് ഓവർ എ ലാർജ് ജിയോഗ്രഫിക് ഏരിയ ത്രൂ എ ടെലിഫോൺ ലൈൻ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഒരു സാറ്റലൈറ്റ് ലിങ്ക്. അപ്പം ഇതൊരു സിംഗിൾ ലൊക്കേഷനിൽ മാത്രമല്ല ഒതുങ്ങിയിരിക്കുക, ഒരു വലിയ ഏരിയനെ കവർ ചെയ്യുന്ന നെറ്റ്വർക്കാണ് എന്ത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് ആണ് ടെലിഫോൺ ലൈന്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് ലിങ്ക്. ദി ഇൻ്റർനെറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വാൻ ഇൻ ദ വേൾഡ്. അപ്പം ഒരു വാൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എന്ത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ. എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദി ഫീൽഡ് ഓഫ് ബിസിനസ് ഗവൺമെൻറ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് ബിസിനസ് ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്, ഗവൺമെൻറ് ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫീൽഡ് ഉപയോഗിക്കുന്നുണ്ട്, അതിലെ കുറച്ച് ഫീൽഡ് മാത്രമാണ് ഇത് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്, ദെൻ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു വൻകരനൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ശരിക്കും ഇത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പം ഇത് ലാനും മാനും വാനക്കളൊക്കെ എന്നാണ് ഏറ്റവും ബിഗ്ഗർ നെറ്റ്വർക്കാണ്. ദെൻ ഇതിലുപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് ആണ് ടെലിഫോൺ ലൈൻ, ഒപ്റ്റിക്കൽ ഫൈബർ, സാറ്റലൈറ്റ് ലിങ്ക് ഒക്കെ. ഇൻ്റർനെറ്റ് ആണ് ഇത് വാൻ്റെ വലിയ എക്സാമ്പിൾ.